ദുരന്ത മുഖത്ത് ബാക്കിയാകുന്നത് കണ്ണീരല്ല, അസാധാരണമായൊരു മരവിപ്പാണ്. തളർന്ന മനസ്സുമായി ഉറ്റവരുടെ മൃതശരീരങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് മുണ്ടക്കൈ സ്വദേശി ദിനേശൻ. അമ്മയെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട ദിനേശൻ തെരച്ചിൽ സംഘത്തിനൊപ്പം ഇന്നും മുണ്ടക്കൈയിലെത്തി. മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ മുഖമായിരുന്നു ദിനേശൻ്റേത്. ദിനേശൻ്റെ വീട്ടിലുള്ള പല ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ദിനേശൻ വീണ്ടും ഇവിടെ തെരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ട്. എത്ര ദിവസമായിട്ടും എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, അമ്മയെ ഏട്ടൻ്റെ മോനും ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അവർ കിട്ടി, ആ ഇവിടെ നിന്ന് കിട്ടിയെ. ഇനി മൂന്ന് പേരുണ്ട്. ആരൊക്കെയാ? ഏട്ടനും ഏട്ടത്തിയമ്മയും മോനും. മോനും ഇപ്പം എന്താ പറയുക? നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത്? സാറേ, എന്താ ഈ ഏരിയ ഒരു ശാലയായിരുന്നു സാറേ, ആ പീസ് ഉണ്ടല്ലോ. ഇവിടെ ഈ ഭാഗത്ത് സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞേ? ഈ ഭാഗത്താണ്. അതായത് ഇവിടെ ഇതിൽ ശാലയായിരുന്നു, ഇതിൽ ഒഴുക്ക് വന്ന സ്ഥലമായിരുന്നു അല്ലേ? ഒഴുക്ക് ഇവിടുന്ന് വെള്ളം പോകുന്ന ചാലായിരുന്നു. അപ്പോ അവിടുന്ന് വന്നിട്ട് റിട്ടേൺ അടിച്ച് കേറിയതാ. ഇനിയിപ്പോ ഇവിടെ കൂടെ പരിശോധിക്കേണ്ടതുണ്ടല്ലേ? എവിടേക്ക് എവിടെ ഉണ്ടാവാന്നൊരു സാധ്യത പറയുന്നില്ല. അത് അമ്മനെ വീട്ടിൽ നിന്ന് കിട്ടിയേ, മോനെ കുറച്ച് അപ്പുറത്തുനിന്ന് കിട്ടിയേ. ഇനിയിപ്പോ ഇവര് മൂന്നാൾ എന്താ സ്ഥിതി അറിയില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും വീടിന്റെ മേൽക്കൂര പൊളിച്ചായിരുന്നു തോന്നുന്നല്ലേ? അന്ന് എടുത്തേ, ആ മേൽക്കൂര പൊളിച്ചിട്ടൊക്കെ എടുത്തേ. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ആൾക്കാർ താമസിച്ചിരുന്നാണ്? ആ ഞങ്ങൾ എല്ലാരും അയൽവാസികളല്ലേ ഇവിടെ. അവര് എത്ര പേരുണ്ട് ഇപ്പൊ മിച്ചം ഇവിടെ? ഇവര് കഴിച്ചതായിട്ടുണ്ട്, ഇവരും കഴിച്ചതായിട്ടുണ്ട്. നമ്മളെ വീട്ടിലെല്ലാരും പോയി. തൊട്ടപ്പുറത്ത് ചെറിയമ്മേന്റെ വീടായിരുന്നു, അവരും മൂന്ന് മക്കളും പോയിട്ടുണ്ട്, മൂന്നാള് പോയിട്ടുണ്ട്. അവരെയൊക്കെ കിട്ടിയോ? അവരെ ആ വീട്ടിലെടുക്കാൻ പറ്റും. മോളെ കിട്ടിയിട്ടുണ്ട്, ആ ബാക്കി രണ്ടുപേരെ കിട്ടിയില്ല. എന്തായാലും ദിനേശനെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ മുണ്ടക്കൈ ഒപ്പം തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ തങ്ങളെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞുകൊണ്ട് ഈ നാലാം ദിവസവും നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജോഷി, ഈ റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, അന്ന് നീലക്കോട്ടണിഞ്ഞ് ഒരു പാറയിൽ കാല് കുത്തിയിരുന്ന ദിനേശൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ടാകും. അന്ന് ആറു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു തകർന്ന വീടിന് മുന്നിൽ ദിനേശൻ. ഇതായിരുന്നു നമ്മളെയൊക്കെ മനസ്സ് ഉലച്ച രണ്ട് ദിവസം മുൻപുള്ള ജൂലൈ 31 ആ ദൃശ്യം. ഇപ്പോൾ ദിനേശൻ മൂന്ന് പേരെ കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ്. സങ്കടം കടിച്ചമർത്തി ദിനേശൻ ഇന്ന് പ്രതികരിക്കുമ്പോഴും ആ മുഖത്ത് തൻ്റെ ഉറ്റവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും നിഴലിക്കുന്നുണ്ട്.